അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? അപ്പൊ ഇന്ന് June 4 ആണ്. അപ്പൊ ഇന്ന് എന്റെ പിറന്നാളാണ്, എന്നുവെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അപ്പൊ മുന്നൊരു പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങള് എഗ് ബിരിയാണിയാണ് ചെയ്തത്. അപ്പൊ ആ എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നിട്ടേക്കണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാ. ബിബിക്ക് തിരിച്ച് ഉറക്കം വരുന്നുണ്ട് അല്ലായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ വീഡിയോസ് ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്, അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. പിന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര അടിപൊളി കിടുക്കാച്ചി എഗ് ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു 7 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചേർക്കണമെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഇങ്ങനൊരു പാൻ, നോൺ സ്റ്റിക് പാനിലാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബോള, 2 സബോള, ഒരു തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ഇതൊരു 6-7 വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 9-10 ഉള്ളി ഉണ്ടാവും. കുറച്ചുള്ളി എടുത്താൽ മതി. പിന്നെ അതുപോലെ എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് എടുക്കാം. ഇത് നല്ല എരിവുള്ളതാണ്. ഇവിടെ ദീപിക്കൊക്കെ കൊടുക്കേണ്ട കാരണം നമ്മൾ 1 പച്ചമുളക് എടുക്കണുള്ളൂ. പിന്നെ ഒരു അത്യാവശ്യം ഒരു കഷ്ണം ഇഞ്ചി. പിന്നെന്താ, നമ്മുടെ ബിരിയാണിക്ക് നമ്മളിത് മസാല, ഇതൊക്കെ എന്തൊക്കെയാ, ഏലക്കായ, വട്ട, നമ്മുടെ കരയാമ്പൂവ്, പെരിഞ്ചീരകം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ഗ്ലാസ് ബസ്മതി അരിയാണ്, ബസ്മതി റൈസ്. അപ്പം ഞാൻ നമ്മുടെ എന്താ അതിൻ്റെ പേര്, ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തേക്കണത്. ഗേറ്റിന്റെ ഡുബാർ എന്ന് പറഞ്ഞിട്ടുള്ള ബിരിയാണിക്ക് അറിയില്ല കേട്ടോ, അതിന് കറക്റ്റ് എന്തെന്ന് വായിക്കാന്ന് അറിയില്ല. ഞാൻ ഡുബാർ എന്ന് അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, അപ്പൊ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. അപ്പൊ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമ്മുടെ മസാലയ്ക്ക് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇതൊരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമുക്ക് എന്താ പറയാ, കല്ലിൽ ഇടിച്ചെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ വന്നിട്ട് ഒരു കറക്കം. അപ്പൊ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്, ഇത്രയ്ക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്ന് വെച്ചാൽ അതായാലും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് നെയ്യ് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ അളവുകളൊക്കെ, നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മുടെ വീട്ടിലിപ്പോ എങ്ങനെയാണ് നെയ്യിന്റെ ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല, അത് കാരണം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞാനിന്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല സോറി, വെളിച്ചെണ്ണയല്ല, നമ്മള് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ണ്ടാതിരിക്കുമ്പത്തേ നമ്മുടെ ദീപിയും ആറും കൂടിയിലൂടെ മുട്ടയുടെ തൊണ്ട് കളയുണ്ട് അതാണ് കേട്ടോ. അതെ, നമ്മൾ 1, 2, 3 ഇത്രയും സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ. നമ്മൾ വല്ലാണ്ട് ഓയിലും ഇതും വേണ്ട വെച്ചിട്ടാണ് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ, ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട്, നമ്മളുടെ ഈ മസാലകളിൽ ബിരിയാണി മസാലകൾ അത് മാറിയല്ലോ മാറിക്കോ, ബിരിയാണി മസാലകൾ മാറിക്കോട്ടാ, നീട്ടിക്കാവും. ബിരിയാണി മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. കുഞ്ഞു അവിടുന്ന് ഇറങ്ങിക്ക്, ഇത് നോക്കിയേ നീട്ടിക്കാവട്ടാ. കടുക് പൊട്ടുണ്ട്, കടുക് കടുക്. ഇതിന്റെ ഒരു നല്ല മണം വരും കേട്ടാ. ദീപികുട്ടാ, നിങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നുണ്ട് ചെയ്ത സാറില്ല, അങ്ങോട്ട് നീങ്ങിക്കും, അവിടെ പോയി മേശം വെച്ചിട്ട് ചെയ്തു, അല്ലെങ്കിലേ ഉമ്മിയുടെ മേപ്പിക്കോ. ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, ആഹാ, സൂപ്പർ മണം വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ,
അതുപോലെ പച്ചമുളകും ഇഞ്ചിയും കേറിയെടുക്കാം. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, പിന്നെന്തായിരുന്നു വെളുത്തുള്ളി, അത് പേസ്റ്റാക്കി വെച്ചതാണ് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത്. അപ്പൊ അത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതില് പച്ചമുളക് എരി കൂടുതൽ വേണമെന്നുള്ള ഒരു ഇതിനനുസരിച്ച് ഇത് ചേർക്കാട്ടോ. പിന്നെ തീ ഒന്ന് കുറച്ചിടാം, അല്ലെങ്കിൽ ഇത് വേഗം കരിയാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഈ സബോള രണ്ടെണ്ണം അരിഞ്ഞു വെച്ചേക്കണം വീട്ടിൽ വെക്കാം. അന്നേരൊക്കെ ഒരുമിച്ച് വാടി കിട്ടും. ഇത് ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്, നമ്മുടെ പേസ്റ്റിലത്തെ അതൊക്കെ വേഗം കരിയും. അപ്പോൾ അതും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കാം, ലോ ടു മീഡിയം വെച്ചായിരിക്കും നല്ലത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം വാടി വെക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ. അപ്പൊ ഇത് വാടി കിട്ടാൻ എളുപ്പമായിരിക്കും. ഇവിടെ മുട്ടയുടെ തോടുകളെ എനിക്ക് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് വന്ന് നിങ്ങൾ എന്റെ പെരുന്നാളിന്റെ വീഡിയോ കണ്ടില്ലേ. ഇത് ബർത്ത്ഡേ June 4th ആണ് ബർത്ത്ഡേ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ആഘോഷമൊന്നും നടക്കില്ലല്ലോ ഈ ലോക്ക്ഡൌണില്. അപ്പൊ എന്ത് ചെയ്തു, ഞങ്ങള് ഈ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു. വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് വാടി കിട്ടട്ടെ. നമ്മുടെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ വന്നില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് തക്കാളി ഇരുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തക്കാളി ഒന്ന് നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മള് ആ മസാലയും ഇതൊക്കെ വാട്ടുമ്പോ ഇത് ശരിക്ക് വെച്ച് കൊടുക്കായിരുന്നു. അപ്പൊ അപ്പോഴാണെങ്കിലും ഈ സബോള എല്ലാവരും ഒരുമിച്ച് വാടി കിട്ടും. എനിക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ ഇതൊന്നും ഇപ്പൊ വാടി കിട്ടും. അപ്പൊ നമ്മുടെ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. കളറ് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മള് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഞാൻ നല്ല എരിവുള്ള മുളകാട്ടാ, അതുകൊണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ 3/4 ടീസ്പൂണിന്റെ അടുത്ത് തന്നെ ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആ പച്ചമണമൊക്കെ പോയി നല്ലൊരു കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും, എന്നുവെച്ചാൽ തൈരിന്റെ മണം വരുന്നല്ല കേട്ടോ പറയണ, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരുന്ന് പറയില്ലേ നമ്മള്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇതിന്റെ കൂടെ മല്ലിയില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ബിരിയാണി ആയി തുടങ്ങി. കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ള ചെയ്യാൻ നമ്മൾ ആ മല്ലിയില ഇട്ട് കൊടുക്കാണ്. ഇതിന്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എന്താ ഒരു മണം വരുന്നെന്ന് അറിയോ. ഇനി നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ മെയിൻ ആളാണ്, നമ്മുടെ മുട്ടയാണ്. അപ്പൊ നമ്മള് കുറച്ച് മുട്ട ഇതില് പൊടിച്ച് ചേർക്കണ്ട. എന്നുവെച്ചാ ഇതിപ്പോ 7 മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം ഞങ്ങൾക്ക്, എനിക്ക്, പാറുവനും ചേട്ടനും, 1 എണ്ണം നമ്മുടെ ദീപിക്ക്. അപ്പൊ നമ്മള് 3 മുട്ട ഇതില് പൊടിച്ച് ചേർക്കാണ് ചെയ്യണം കേട്ടോ. 3 എണ്ണം ഒക്കെ ഇട്ടാൽ മതിയായിരിക്കും. ബാക്കി നമ്മൾ അങ്ങനെ പുഴുങ്ങിട്ട്
അങ്ങനെ തന്നെ ഇട്ട് വേവിക്കാ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, മുട്ടയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മുട്ട ഇതിൽ പൊടിച്ചിടാം. അതെ, നമ്മുടെ മുട്ട നോക്കിയേ, നമ്മള് തൊണ്ട് പൊളിക്കാൻ കൊടുത്ത ആൾക്കാര് തൊണ്ട് പൊളിക്കണതിന്റെ ഒപ്പം ദീപി നമ്മുടെ മുട്ടയില് ഓരോ പിടി പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചിടാം. അവളെന്നെ അത്യാവശ്യം പൊട്ടിച്ചൊക്കെ റെഡിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര കുറുമ്പത്തിയാന്നേ. അവളുടെ കലാവിരുദ്ധകളൊക്കെ ഈ മുട്ടയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. മുട്ട നമുക്ക് ഇതില് ചേർത്ത് അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഏയ് ദീപി കൂട്ടാ, അങ്ങനെ കണ്ടിരിക്കേ, ഇറങ്ങിന്നവിടുന്ന് ഇറങ്ങി ദീ കടുക്ക് പൊട്ടണു. യു ഇറങ്ങുന്നു, കടുക്ക് പൊട്ടണു, കടുക്ക് കടുക്ക്. ആ ഉണ്ട്. നമ്മളപ്പോ മുട്ട അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാട്ടാ. മൂന്ന് മുട്ടയൊക്കെ മതിയായിരിക്കും, കാരണം രണ്ട് ഗ്ലാസ് അരിയല്ലോ ഉള്ളോ. അപ്പൊ നമ്മള് ആ ഒരു മുട്ടയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് രണ്ട് മുട്ട അതില് നല്ലോണം മിക്സ് ചെയ്ത് വരട്ടെ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കയ്യില് മൂന്ന് മുട്ടയും കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ബിരിയാണിയിലേക്ക് മൂന്ന് പേർക്കല്ലേ, അപ്പൊ ഈ മൂന്ന് മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്ക് കൂടുതൽ ഒരു ടേസ്റ്റ് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, അവിടെ താഴെ ഇരുന്ന് എന്തോ ചെയ്യണ്ട കേട്ടോ, എന്തൊക്കെയോ കുറുമ്പൊപ്പിച്ചോണ്ടിരിക്കുന്നു. എന്താ ദീപി, എന്തുട്ടാ അത്? പെൻസിലിന്റെ ലെഡാവൂല്ലേ, കളിച്ചോട്ടാ. വയലിട്ടരുതട്ടോ കൂട്ടാ. ഇപ്പൊ നല്ലോണം മിക്സായി വന്നിട്ട് ഇത് നമ്മള് ചെയ്യാൻ പോണത്, നമുക്ക് കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വെള്ളമൊഴിക്കാം. അപ്പൊ സാധാരണ നമ്മള് ബിരിയാണി വെക്കുമ്പോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ വെക്കാറ്. പക്ഷെ ഞാൻ കുക്കറിലാണ് കൂടുതൽ വെക്കാറ്, ഇങ്ങനെ ഞാൻ പാനിൽ വെക്കൽ കുറവാണ്. അപ്പൊ ഇത് പാനിലായ കാരണം അരി വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടായാലും വെച്ചിട്ട് നമ്മള് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം വേണം. എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം ഇതില് പാനിലിരുന്ന് വേവണതല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം കൊടുക്കാൻ പോണത് കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അപ്പൊ നാല് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കുക്കറിൽ വെക്കുമ്പോൾ ചെയ്യാറ്. പക്ഷെ ഇത് നമ്മൾ കുക്കറിലല്ലാത്ത കാരണം മൂന്ന് ഗ്ലാസിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വെച്ചുകൊടുക്കാണ്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരി ഇട്ടതിന് ശേഷം ബാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മള് ഹൈ ഫ്ലെയിമിലിടാം, ഇതൊന്ന് തിളച്ചു വരട്ടെ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. നമ്മള് അരി ഒട്ടാണ്ടിരിക്കാന്ന് പറയില്ലേ, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാ അരി ഒട്ടില്ല എന്ന് പറയും നമ്മള്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്റെ ഈ സെൽഫി സ്റ്റിക്കിന് ചെറിയൊരു ഇളക്കുണ്ട്. ഹാഫ് നാരങ്ങ കേട്ടാ, ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടാ. ഇപ്പൊ വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്ലാസ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, രണ്ട് കപ്പ്. അപ്പൊ 250 ml കപ്പാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമ്മൾ കുതിർക്കണമൊന്നുമില്ല, വെറുതെ ഇത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് മൂടി വെക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, നമുക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ബിരിയാണിയിലേക്ക് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് കയറി നിൽക്കണം, എന്നാലാണ് വെന്ത് വരുമ്പോ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടാ മതി.
low flame ile ഇതിന്റെ വെള്ളൊക്കെ നല്ലോണം വറ്റണ വരെ ഇത് വേവിച്ച് എടുക്കാം ട്ടോ ഇപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഇപ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിണ്ട് ദേ വേവ് ആയോന്ന് ചോദിച്ചാ വേവ് ആയിട്ടില്ല ഇനി വെള്ളൊക്കെ ഒന്നും കൂടി മെത്തി വരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് ഒന്നും കൂടി മുടി വെക്കാം നല്ലോണം വെള്ളം മുക്കി വരട്ടെ കേട്ടോ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരാളെ കാണിച്ചു തരാം ഇഷ്കണ്ടാ പാപ്പം കഴിച്ച ദീപി പാപ്പം കഴിച്ച പാപ്പം കഴിച്ച ഇങ്ങനെ പാപ്പം കഴിക്കുക കഴിക്ക് ഇങ്ങനെ പാപ്പം കഴിക്കുക ഇങ്ങനെയാ അവർ 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴേ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റിയോ നമുക്കപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് ഇത് വെന്ത് വരാൻ വന്നിട്ടുള്ളൂ കേട്ടോ ബസ്മതി റൈസ് ആയ കാരണം വേഗം വേവും അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടിയും ചെക്ക് ചെയ്ത് നോക്കാം കണ്ടാ നോക്കി കറക്റ്റായിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് വേവാണ് കേട്ടോ വല്ലാണ്ട് ഒട്ടാനും പാടില്ലല്ലോ വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഒട്ടി പിടിക്കും അപ്പൊ ആ ഒരു ടേസ്റ്റ് വരില്ല അപ്പൊ കറക്റ്റായിട്ടുണ്ട് വേവ് അപ്പൊ നമുക്കിത് ഒരു ഒത്തിരി നേരം ഇതൊന്നും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇന്നിങ്ങനെ വേവിക്കാം നമുക്ക് ബിരിയാണിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് എല്ലാവരും പറയണു നമ്മൾ കുക്കറിലാവുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ആവശ്യമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദം ബിരിയാണി ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ആവി കൊള്ളിക്കുക ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു ഇതൊന്ന് തുറന്ന് വെക്കുക ഒരിത്തിരി നേരം ഒരു 10 സെക്കൻഡൊക്കെ മതിയായിരിക്കും അപ്പം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയി കാരണം പിന്നെ അടിയിൽ പിടിക്കുന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് വേണ്ട അപ്പം ഇപ്പോഴും ചെയ്യുമ്പോൾ നമ്മളിങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യായിരിക്കും നല്ലത് അയ്യോ എന്താ കൂട്ട ചെയ്യണ ഈ കുറുമ്പത്തി അവിടെ എന്തൊക്കെയോ കാട്ടിക്കുന്നു ആൾക്ക് വിശന്നിട്ടേ അപ്പൊ ഒന്ന് തുറന്ന് ഇങ്ങനെ വെക്കാം അതൊന്ന് സെറ്റായി വരും അപ്പൊ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മുടെ എഗ് ബിരിയാണി അപ്പൊ എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എഗ് ബിരിയാണിയാണിത് അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം നമുക്കിനി ഓക്കേ മുട്ട കട്ട് തിന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി അപ്പൊ നമ്മള് അല്ല നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുമ്പോ ഇതേപോലെ ബിരിയാണി വെച്ച് നോക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടാ അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും നല്ല എന്താ പറയാ പ്രത്യേക എഗ് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇഷ്ടമല്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഞങ്ങള് ബിരിയാണി കഴിച്ചു ഞങ്ങൾ പിള്ളേരെ തിരിക്കാനാ പാട് കണ്ടില്ലേ കഴിക്കുമ്പോഴേക്ക് എടുക്കും ഇച്ചിരി ഇച്ചിരി നമ്മുടെ ബന്ധു കഴിച്ചാൽ പറഞ്ഞു കഴിക്കും